സ്ട്രോബെറി എല്ലാം ഈ രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്യാതെയും ഇടാം, പക്ഷെ ഞാൻ എൻ്റെ മിക്സിയിൽ പെട്ടെന്ന് അരിഞ്ഞു കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാനിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്. നമുക്കിനി ഒന്ന് മിൽക്ക് ഷേക്ക് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഞാൻ ഫുൾ ഫാറ്റിൻ്റെ ഒരു കപ്പ് പാലൊഴിച്ച് ആദ്യം ഒന്ന് അടിച്ചെടുക്കാം. ഫുൾ ഫാറ്റിൻ്റെ മിൽക്കാണ് എടുത്തേക്കുന്നത്. ഒരു കപ്പ് ഒഴിച്ച് നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം, എന്നിട്ട് രണ്ടാമത് ബാക്കിയും കൂടെ ഒഴിക്കാം. നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രോബെറി മിൽക്ക് ഷേക്ക് ആണ്. അതെങ്ങനെയാ വീട്ടിൽ നമുക്ക് തയ്യാറാക്കാൻ നമുക്ക് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമാണോ? ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചത്തോളം എനിക്ക് പനിയൊക്കെ ആയിരുന്നു, ഇപ്പം കുറച്ച് കുറവുണ്ട്. എൻ്റെ സൗണ്ട് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ എല്ലാവരും എന്താ വീഡിയോസ് ഇടാത്തതെന്ന് പറഞ്ഞിട്ട് വാട്സപ്പിലൊക്കെ മെസ്സേജ് അയച്ചു. എന്നാലും വിചാരിച്ചൊരു ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. എല്ലാവർക്കും അറിയായിരിക്കും, എങ്കിലും ഞാൻ ചെയ്യുന്ന രീതി ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. വീഡിയോയിലോട്ടൊക്കെ നമുക്ക് കടക്കാം. ഞാൻ ഇന്നൊരു സ്ട്രോബെറി മിൽക്ക് ഷേക്കാണ് ചെയ്യുന്നത്. അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഒരു 15 പീസോളം സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. നല്ലതായിട്ട് ഉപ്പും വിനെഗറിയൊക്കെ ഇട്ട് കഴുകി വെച്ചേക്കുന്ന സ്ട്രോബെറിയാണ്. പിന്നെ ഒരു കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ മധുരത്തിന് ആവശ്യത്തിന് നമുക്ക് എടുക്കാം. ഞാനിപ്പം അൽമിറയുടെ ഫുൾ ഫാറ്റിൻ്റെ മിൽക്കാണ് എടുത്തേക്കുന്നത്. നമുക്ക് ഇത്രയും വേണ്ട, നമുക്ക് അതിനാവശ്യത്തിനുള്ള മിൽക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഇതെങ്ങനെയാ തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഞാനിതിപ്പം ചെറിയ പീസുകളായിട്ട് അരിയാണ് ഈ സ്ട്രോബെറി. നമുക്ക് പെട്ടെന്ന് മിക്സിയിൽ അരിഞ്ഞു കിട്ടാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. സ്ട്രോബെറി നമുക്ക് ഇങ്ങനെ ഇപ്പം സ്ട്രോബെറിയുടെ സീസണാന്ന് തോന്നുന്നു. ഇപ്പം ലുലുവും ഗ്രാനിലും ഒക്കെ ഇപ്പം ഇതിൻ്റെ ഒത്തിരി ഇട്ടിട്ടുണ്ട്. ഓഫറും നല്ലതായിട്ട് വിലയും കുറവുണ്ട്. അന്നേരം നമ്മുടെ ഈ ഓഫറൊക്കെ ഉള്ള സമയത്തൊക്കെ ഈ സീസൺ ടൈമൊക്കെ ഇത് നമ്മൾ വാങ്ങിച്ച് ജ്യൂസായിട്ടും യോഗർട്ട് ഇട്ടോ മിൽക്ക് ഇട്ടൊക്കെ അടിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കും. നല്ലതാണ്, വൈറ്റമിൻ സിയും ധാരാളം അടങ്ങിയിട്ടുണ്ട്. പൊട്ടാസ്യവും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ചെയ്യുന്ന ഈ രീതിയിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ സ്ട്രോബെറി എല്ലാം ഈ രീതിയിൽ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്യാതെയും ഇടാം, പക്ഷെ ഞാൻ എൻ്റെ മിക്സിയിൽ പെട്ടെന്ന് അരിഞ്ഞു കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാനിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്. നമുക്കിനി ഒന്ന് മിൽക്ക് ഷേക്ക് ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഞാൻ മിക്സി എടുത്തിട്ടുണ്ട്. ആ ജാറിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സ്ട്രോബെറി ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു കപ്പാണ് എടുത്തേക്കുന്നത്. നമുക്ക് മധുരത്തിന് ആവശ്യമുള്ളത് ഇട്ട് കൊടുക്കാം. സ്ട്രോബെറി ഇച്ചിരി പുളി കാരണം നമുക്ക് ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുക്കുന്നതാണ് നല്ലത്. നമുക്കിനി ഞാൻ ഫുൾ ഫാറ്റിൻ്റെ ഒരു കപ്പ് പാലൊഴിച്ച് ആദ്യം ഒന്ന് അടിച്ചെടുക്കാം. ഫുൾ ഫാറ്റിൻ്റെ മിൽക്കാണ് എടുത്തേക്കുന്നത്. ഒരു കപ്പ് ഒഴിച്ച് നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം, എന്നിട്ട് രണ്ടാമത് ബാക്കിയും കൂടെ ഒഴിക്കാം. ഇപ്പം നമ്മുടെ സ്ട്രോബെറിയൊക്കെ നന്നായിട്ട് അരിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ബാക്കി മിൽക്കും കൂടെ ഒഴിച്ചു കൊടുക്കാം. ബാക്കി 1 ലിറ്റർ അല്ല, 1 കപ്പും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ ഗ്ലാസ് ബൗളിലോട്ട് ഈ സ്ട്രോബെറി ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് നട്ട്സൊക്കെ ഇടാം. ഇവിടെ അമ്മൂന് അതൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഇട്ടില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് നട്ട്സൊക്കെ ഇടാം ഇതിൻ്റെ അകത്ത്. അങ്ങനെ നമ്മുടെ സ്ട്രോബെറി ജ്യൂസ് റെഡിയായി. നല്ല കളർഫുള്ളും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ രീതിയിലൊക്കെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ആക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. നമുക്ക് മിൽക്കിന് പകരം വേണമെങ്കിൽ യോഗർട്ടും ഒഴിച്ച് ഇതുപോലെ ചെയ്യാൻ പറ്റും.
വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്ട്രോബെറി മിൽക്ക് ഷേക്ക് റെഡി ആയിട്ടുണ്ട്. വളരെ ഹെൽത്തിയാണ്, വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തണം. എന്റെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ എഴുതുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. താങ്ക് യു. താങ്ക് യു.